കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായ സച്ചിൻ ആണ് ഇപ്പോൾ മലയാളി ഫുട്ബോൾ ആരാധകരുടെ സംസാര വിഷയം പെനാൽറ്റി സ്പെഷ്യലിസ്റ്റായി മാറിക്കഴിഞ്ഞ സച്ചിൻ ഈ സീസണിൽ ഇതിനകം തന്നെ രണ്ട് പെനാൽറ്റികളാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സേവ് ചെയ്തത് മൂന്ന് ഷോട്ടുകൾ രക്ഷപ്പെടുത്തിയെങ്കിലും ഒരു പെനാൽറ്റി നിയമപരമായി കണക്കിൽ ഉൾപ്പെടില്ല ഐഎസ്എൽ കഴിഞ്ഞ രണ്ടു സീസണുകളിലായി ബെഞ്ചിലിരിക്കുകയായിരുന്ന സച്ചിൻ ഈ കൂടി എല്ലാ ടീമുകളുടെയും നോട്ടപ്പുള്ളിയായി മാറിക്കഴിഞ്ഞു റിലയൻസ് ഡെവലപ്മെന്റ് ടൂർണമെന്റിലും യു കെയിൽ വെച്ച് നടന്ന നെക്സ്റ്റ് ജെൻ കപ്പിലും ഡ്യൂറൻ കപ്പിലും കളിച്ചതോടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒന്നാം നമ്പർ ഗോൾ കീപ്പറായി സച്ചിന് നറുക്കുവീഴുകയായിരുന്നു ഈസ്റ്റ് ബംഗാളിനെതിരായ മത്സരത്തിലെ സേവുകളിലൂടെയാണ് സച്ചിൻ ആരാധകരുടെ പ്രിയങ്കരനായതെന്ന് പറയാം ഒഡീഷയ്ക്കെതിരായ മത്സരത്തിൽ പെനാൽറ്റി രക്ഷപ്പെടുത്തിയെങ്കിലും ഈസ്റ്റ് ബംഗാളിനെതിരെ തുടരെ രണ്ട് ഷോട്ടുകളാണ് താരം തട്ടിത്തെറിപ്പിച്ചത് ക്ലൈറ്റൻ സിൽവ എടുത്ത ആദ്യ കിക്ക് ഇടതുവശത്തേക്ക് ഡൈവ് ചെയ്തും കിക്ക് ഫൗളായതോടെ രണ്ടാം കിക്ക് വലതുവശത്തേക്ക് ഡൈവ് ചെയ്തും സച്ചിൻ രക്ഷപ്പെടുത്തിയത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കുറച്ചൊന്നുമല്ല ആഘോഷിച്ചത് മുൻ യൂണിവേഴ്സിറ്റി ഗോൾ കീപ്പറായ അച്ഛൻ സുരേഷിന്റെ പാത പിന്തുടർന്നാണ് സച്ചിൻ ഫുട്ബോളിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നത് ഫുട്ബോൾ താരമായിരുന്നെങ്കിലും സച്ചിൻ ടെണ്ടുൽക്കറുടെ കടുത്ത ആരാധകനായാണ് സുരേഷ് മകന് സച്ചിൻ എന്ന് പേരിടാൻ കാരണമായത് സുരേഷിലൂടെ ഫുട്ബോൾ തട്ടിപ്പടിച്ച സച്ചിൻ ഏഴാം വയസ്സിൽ പറപ്പൂർ സെപ്റ്റ് അക്കാദമിയിലൂടെയാണ് തന്റെ കളി ജീവിതം ആരംഭിക്കുന്നത് പതിനൊന്നാം വയസ്സിൽ ദുബായിൽ വെച്ച് നടന്ന ദുബായ് സൂപ്പർ കപ്പിൽ ഡീഗോ മർഡോണയുടെ മുന്നിൽ പന്തു തട്ടാൻ സച്ചിന് അവസരം ലഭിച്ചു മികച്ച പരിശീലനം ലഭിച്ചതോടെ ഇന്ത്യയുടെ ജൂനിയർ ടീമിലെ സ്ഥിരം കളിക്കാരനായി പതിനാലാം വയസ്സിൽ ഇന്ത്യൻ അണ്ടർ പതിനാറ് ടീമിനൊപ്പം എ എഫ് സി അണ്ടർ പതിനാറ് ചാമ്പ്യൻഷിപ്പ് കളിച്ച സച്ചിൻ അർജന്റീനയെ പരാജയപ്പെടുത്തിയ കോത്തിഫ് കപ്പ് അണ്ടർ നയൻറ്റീൻ ടീമിലും അംഗമായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ തൃശൂർ ജില്ലാ ടീമിലും സജീവമായിരുന്നു സച്ചിൻ അണ്ടർ പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് ടീമുകളിലും സീനിയർ ലെവലിലും തൃശൂരിനായി പന്ത് തട്ടിയിട്ടുണ്ട് കൂടാതെ കേരളത്തിനു വേണ്ടി അണ്ടർ പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് എന്നീ നിലകളിലും സന്തോഷ് ട്രോഫിയിലും കളിച്ചു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നതിനു മുൻപ് എഫ് സി കേരളയുടെ അണ്ടർ പതിനെട്ട് ടീമിലും സീനിയർ ടീമിലും വലകാത്തു കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിലെ മുഖ്യ പരിശീലകനായി മുൻ എഫ് സി കേരള മുഖ്യ പരിശീലകൻ കൂടിയായിരുന്ന ടി ജി പുരുഷോത്തമൻ എത്തിയതോടെയാണ് സച്ചിനും ടീമിലെത്തുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിനൊപ്പം കേരള പ്രീമിയർ ലീഗ് കളിച്ചതോടെ സീനിയർ ടീമിലേക്കും വിളിയെത്തി രണ്ടായിരത്തി ഇരുപതിലാണ് സച്ചിൻ കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാറിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ സീനിയർ ടീമിലെത്തി ഈസ്റ്റ് ബംഗാളിനെതിരായ പെനാൽറ്റി സേവ് ചെയ്യാൻ തനിക്ക് കഴിയുമെന്ന് ഉറപ്പുണ്ടായിരുന്നെന്നാണ് മത്സരശേഷം സച്ചിൻ പറഞ്ഞത് കളി ജീവിതത്തിലെ ഏറ്റവും മികച്ച പ്രകടനം വേണ്ടി പുറത്തെടുത്തതോടെ സീസണിൽ മികവ് തുടരാമെന്ന പ്രതീക്ഷയിലാണ് സച്ചിൻ ഈസ്റ്റ് ബംഗാളിനെതിരായ പ്രകടനത്തോടെ ടീമിലെ ഗോൾ സ്ഥാനം സച്ചിൻ ഉറപ്പിക്കുകയും ചെയ്തു